Season 2. പറന്നുയരാൻ ഒരു ആകാശമില്ലെങ്കിൽ, ചേക്കേറാൻ ഒരു ചില്ലയില്ലെങ്കിൽ ഏതൊരു പറവയ്ക്കും അതിൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല. മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ വിനോദ ലോകത്തിൻ്റെ ആകാശത്തിലെ നക്ഷത്രമായി മാറിയ വേദിയാണിത്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഒരു പുത്തൻ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ആദ്യം ഇവിടെ എത്തുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞ വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. Ladies and gentlemen, please welcome the very talented director and writer, Jis Joy. മഴപാടും ഉളിരായി വന്നതാരു ഇവളു തെന്നലായി തണലായി ഇനിയാരു ഇവളു. ഹാട്രിക്കിന്റെ നിറവിലാണ് ജിസ്, അല്ലേ? കന്നി ചിത്രം സൂപ്പർ ഹിറ്റ്, രണ്ടാമത്തെ ചിത്രം സൂപ്പർ ഹിറ്റ്, ഇപ്പൊ മൂന്നാമത്തെ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഈ സക്സസിനെ കുറിച്ച് ആദ്യം എന്താണ് പറയാനുള്ളത് ജിസ്? ഞാൻ എൻ്റെ എഴുത്ത് മേശയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്, വർക്ക് ഹാർഡ് ഇൻ യുവർ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ വോയിസ്. ഓക്കെ, അത് ഓരോ എഴുതി വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെട്ട് നമ്മളിങ്ങനെ സ്ട്രഗിൾ എഴുതുന്ന സമയത്ത് ആ മേശയിലേക്ക് നോക്കും, നിശബ്ദമായിട്ട് ജോലി ചെയ്യുക, നമ്മുടെ വിജയമായിരിക്കണം നമ്മുടെ ശബ്ദം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സിനിമ റിലീസിന് മുൻപ് ഒരു ഒരു രീതിയിലുള്ള അവകാശവാദങ്ങളും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എല്ലാ പ്രായക്കാർക്കും ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു സിനിമ എന്നുള്ള ടാഗ് ലൈനിലാണ് ഇപ്പോൾ ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അല്ല ജീസ്, ആദ്യ ചിത്രം ബൈസൈക്കിൾ തീവ്സ്, രണ്ടാമത്തെ ചിത്രം സൺഡേ ഹോളിഡേ, ഇപ്പോൾ വിജയ് സൂപ്പറും പൗർണമിയും, മൂന്ന് ചിത്രങ്ങളുടെ പ്രമേയവും വളരെ ഡിഫറൻറ്റാണ്. ഇത് ബോധപൂർവമായി എടുത്ത തീരുമാനമാണോ അതോ വന്ന് ഭവിച്ചതാണോ? ബോധപൂർവം തന്നെയാണ് ജീവിച്ചിട്ട്, കാരണം വെച്ചാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് സിനിമയുടെ ഭാഗമാകരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബൈസൈക്കിൾ തീവ്സ് ഒരുപാട് ട്വിസ്റ്റുകളുള്ള സിനിമയാണ്, അതേപോലെ തന്നെ സൺഡേ ഹോളിഡേ പ്യുവർലി ഒരു പക്ക ഫാമിലി മൂവി എന്നുള്ള സംഭവമായിരുന്നു. ഇത് ശരിക്കും ഒരു റോം കോം എന്നുള്ള ജോണറിലാണ് വരുന്നത്, ഫാമിലിക്കും അതേപോലെ യുവതി യുവാക്കൾക്കൊക്കെ ആസ്വദിക്കാവുന്ന, എന്നാൽ കുറച്ച് മെസ്സേജുകളുള്ള, വളരെ സട്ടിലായിട്ട് മെസ്സേജുകൾ പ്ലേ ചെയ്തു പോകുന്ന ഒരു ഫോർമാറ്റാണ്. ഓക്കെ, ജിസിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് കണക്കിന് പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ്, നല്ല തിരക്കഥാകൃത്താണ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. നമ്മളിൽ പലർക്കും അറിയാം, ചിലർക്കറിയില്ല, എന്നാൽ ഞാൻ പറയാണ്, അല്ലു അർജുൻ്റെ ശബ്ദമായി നമ്മൾ കേൾക്കുന്നത് ജിസ് ജോയുടെ ശബ്ദമാണ്. എന്തു പറയുന്നു നിനസിലേട്ടാ? ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ട്, ഈ പടം എന്തുകൊണ്ട് ആണ് വിജയിച്ച? അതെ, എന്തുകൊണ്ടാണ്? നമ്മൾ രണ്ടുപേരും അതിലില്ല, അത് തന്നെ വിജയിച്ചു. മിക്ക പടത്തിന്റെയും പ്രൊമോഷന്റെ ഭാഗമായിട്ട്, അത് ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ വരും, ഇറങ്ങിക്കഴിഞ്ഞ് പടം സൂപ്പർ ഹിറ്റ് ആയതിന് ശേഷം എത്ര ആൾക്കാർ ഇതുപോലെ ഷോസിൽ വന്ന് പറയാൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നിൽക്കുമ്പോൾ ശരിക്കും ഏഷ്യാനെറ്റിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മലയാളത്തിൽ ഇന്ന് വേറെ ഒരു പ്ലാറ്റ്ഫോമിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത റീച്ചാണ് ഏഷ്യാനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നെ ചോദിച്ചാൽ ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, നല്ല സിനിമ ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ജിസിന്റെ ഹാട്രിക് ആണെന്ന് പറഞ്ഞു, ഈ ഹാട്രിക്കിൽ ജിസിനോടൊപ്പം സഞ്ചരിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ഹീറോ ആണ് ഇനി അതിഥിയായി ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്താ പറയുക, സാധാരണക്കാരൻ്റെ ഒരു ഫിഗർ, എന്നാൽ വെറൈറ്റി ഉള്ള റോൾസ്, നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങൾ, പോസിറ്റീവ് ടച്ചുള്ള വേഷങ്ങൾ, ഹീറോ ആയിരിക്കുമ്പോൾ തന്നെ പാരലൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വില്ലൻ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും നീടുന്നില്ല, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ, ദ വെരി ഡാഷിംഗ് ആസിഫ് അലി. ഹേമന്ദനൻ കൈകുമ്പിളിൽ തൂങ്ങില പൂങ്കാറ്റ് പോ നിന്നുള്ളിലേ പൂഞ്ചില്ല തേടുന്നു ഞാനിത. ആസിഫ്, ആദ്യമേ ഈ ഹാട്രിക് വിജയത്തിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ആസിഫിന് ഒരുപാട് നല്ല വേഷങ്ങൾ, അത് ആസിഫ് സെലക്ട് ചെയ്യുന്നതാണോ അതോ ഈ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ടാണോ, എന്താണ് ആസിഫ് ഈ വിജയത്തിൻ്റെ രഹസ്യം? കഴിഞ്ഞ ഒരു ഒരു വർഷം മുന്നേ വരെ അത് ഭാഗ്യം കൊണ്ടായിരുന്നു ചേട്ടൻ. ഇപ്പോൾ കുറേ ശ്രമിക്കുന്നുണ്ട്, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 10 വർഷമായി സിനിമയിൽ വന്നിട്ട്.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു കോളേജ് പയ്യനായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. 10 വർഷമായി എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്റെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിലെ ഏറ്റവും ഫേമസ് ഡയലോഗ് ആറ്റിങ്ങലാണോ വീട് എന്നുള്ളത്. തിരുവനന്തപുരം അല്ല, എപ്പോഴും മലയാളികൾ കാണുമ്പോൾ എന്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആറ്റിങ്ങലാണോ വീട്, പിന്നെ കുഞ്ചാക്കോ ബോബനല്ലേ. ഇത് രണ്ടും ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്. കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്. കഴിഞ്ഞ സീസണിൽ വരാൻ പറ്റിയിട്ടില്ല, ഈ പ്രാവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും സന്തോഷം ജഗദീഷ് ചേട്ടൻ ഈ കോമഡി സ്റ്റാർസിൽ പാടിയ ഒരു 80% പാട്ടുകളും വൈറൽ ഹിറ്റ്സ് ആണ്. മിനിമം യൂട്യൂബിൽ ഒരു 1 മില്യൺ ലൈക്ക് മിനിമം ഉള്ള പാട്ടുകളാണ്. അല്ല ആസിഫ്, എന്താന്ന് പറഞ്ഞാൽ സടക്കുമേലെന്നൊക്കെ യൂട്യൂബിൽ, സടക്കുമേലല്ല, നെറുപ്പട ഈസ് മൈ ഫേവറേറ്റ്. ജഗദീഷേട്ടാ, മലയാള സിനിമയിൽ ഒരു ന്യൂ ജനറേഷൻ വേവ് തുടങ്ങിയതിന് ശേഷം നമുക്ക് കിട്ടിയ ആദ്യ ഒരു ന്യൂ ജെൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ആസിഫ് അലി തന്നെയാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഋതു എന്ന സിനിമ പോയി കാണുന്നത്. അതിനുശേഷം ഇപ്പോഴും ആസിഫൊക്കെ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും എല്ലാം ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം, ഷൂസ്, ജീൻസ്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗേൾസ് ഫോളോയിങ്ങും ബാക്കി ഒരുപാട് പേര് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്? എങ്ങനെയാണ് ഈ ഫോളോ, ഇത്രയും ഗേൾസ് ഫോളോയിങ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു മീര കോളേജിൽ പഠിക്കുമ്പോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഋതു ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഈ കറണ്ട് ജനറേഷനിൽ ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ പാർട്ടിൽ പോകുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ കോളേജ് ലൈഫിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കും, ചിലപ്പോൾ കിട്ടിയ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതയായിരിക്കാം. എന്നാലും ആസിഫ്, എനിക്കറിയാനുള്ള ഈ ഒരു 10 years ആയി എന്ന് പറഞ്ഞു, ഇപ്പോഴും നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ, ഇല്ലെങ്കിൽ ഇതുവരെ ഫേസ് ചെയ്തതിൽ മറക്കാൻ പറ്റാത്ത ഒരു ഗേൾസ് പ്രപ്പോസൽ ഏതായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ഭീകരമായ പ്രപ്പോസൽസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലും ഫോണിലും ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഒരു റെഗുലർ ഫാൻ ഫോളോയിങ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. എന്നാലും അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജസ് വരാറുണ്ട്, പ്രത്യേകിച്ചും സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇംപ്രവൈസേഷൻ. നിങ്ങൾ രണ്ടുപേരും കോളേജ് സ്റ്റുഡൻസ് ആണ്, അപ്പൊ മീരയോട് ഒരു പ്രേമാഭ്യർത്ഥന അയ്യോ നടത്തുകയാണെങ്കിൽ ആസിഫ് ഏറ്റവും ചുരുങ്ങി, അതായത് അത് വളരെ എന്താ പറയാ, വളരെ സട്ടിലായിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്തണം, എങ്ങനെയാണെന്ന് നോക്കാം. മമ്മാരി കൊടുക്കും. നോക്കട്ടെ. ഹലോ, ഡെയിലി ഇവിടെ നിന്നാണോ ബസ് കയറാറ്? ആ, ഞാൻ ഇവിടെയാണ്, എൻ്റെ ട്യൂഷൻ സെൻറ്റർ ഇസ് നിയർ ബൈ, അപ്പം ഇവിടെ നിന്ന് കയറുന്നതാണ് എളുപ്പം. ഓ ശരി ശരി. എത്ര മണിക്കുള്ള ബസ്സാണ്? ഇറ്റ്സ് 10:15, എത്താറായി. ഓ, ഈ ഇയറിംഗ്സ് ഈ സൈഡിൽ ഇട്ടിട്ടില്ലേ? ഉണ്ട്, ഇറ്റ്സ് ദേർ. ഹേയ്, ഓ ചിരി, ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. ഓ ചിരിക്കൂ. ഓ ചിരിക്കാൻ അറിയാവോ? ഇല്ല, ഞാൻ ഇത്തിരി മോശമാണ് ജഗദീഷ് ചേട്ടൻ വളക്കാൻ. എനിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എനിക്ക് ഇടപെടണമെന്ന് തോന്നി. ഇവിടെ അഭിനയം വിട്ടിട്ട് ഒരു റിയൽ ലവ് പോലെ എനിക്ക് തോന്നി. ഒരു മീരയുടെ കണ്ണിൽ ഒരു സ്പാർക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രേമം എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു. ആസിഫ്, ഞാൻ എനിക്ക് ബാക്കിയുള്ള ഗസ്റ്റുകളുടെ മുന്നിൽ അഭിനയിച്ചത് ഇന്ന് റിയൽ ആയിട്ട് കണ്ടത് ഇന്ന് മീരയുടെ കണ്ണുകൾ കണ്ടു. കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ആസിഫ് അലി ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ പ്രണയം തുറന്ന് ഞാനൊന്ന് മുഖത്ത് പ്രതിഫലിപ്പിച്ചത്. അല്ല, 4 sentences ഇത്രയും പ്രേമം വന്നിട്ടുണ്ടെങ്കിൽ, പ്രേമം അതില് റിയാലിറ്റി ഉണ്ടെങ്കിലും ആ അഭിനയത്തിന് ഒരു വലിയ കൈയടി കൊടുക്കും പ്ലീസ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇദ്ദേഹം കാണിച്ച പോലെയൊക്കെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ഒന്നും എന്നെ വിളിക്കില്ലേ അവര്, മനസ്സിലായി? അതിലൊക്കെ ഈ ജാതി ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ആ അല്ലേ, ആ ഇനി വേണമെങ്കിൽ ഈ ആസിഫിന്റെ ക്യാരക്ടറിന്റെ അമ്മാവൻ ഈ കല്യാണ ആലോചനയായിട്ട് പണി വെക്കി പോയിട്ട് അമ്മാവൻ. ആസിഫിന്റെ ചിത്രങ്ങളില്
ഈ ഫാമിലി മെമ്പേഴ്സിന് അത് ഉപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ വൈഫിനായിക്കോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? വിജയ് സൂപ്പറും പൗർണമിയും കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? അതിനെ കുറിച്ചൊന്നും നമുക്ക് കേൾക്കാൻ. എല്ലാ സിനിമയും വാപ്പായ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണും. ഓക്കെ, വാപ്പ വിളിച്ചിട്ട് വളരെ ജെനുവിൻ ആയിട്ട് എൻ്റെ അടുത്ത് പറയും, ചിലത് പറയണ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യരുത്, നമ്മൾ പോയിരിക്കുമ്പോൾ ആളുകളുടെ റിയാക്ഷൻ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയും. നല്ല ക്രിട്ടിക്കാണ്. ഓക്കെ, പണ്ട് കഥ തുടരുന്നു എന്ന് പറഞ്ഞൊരു സിനിമ, ഞാൻ സത്യേട്ടൻ്റെ ആണ്, സത്യൻ സാറിൻ്റെ പടം. അപ്പൊ അതില് ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഷോട്ടുണ്ട്. ഇത് കണ്ടിട്ട് എന്റെ ഉമ്മ തിയേറ്ററിൽ കരഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായി. വാപ്പ ലാസ്റ്റ് ഉമ്മനെ പുറത്തേക്ക്, അത് ഭയങ്കര പ്രോപ്പറായിട്ട് മയത്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് കുറെ നാൾ ഉമ്മ എന്റെ ഞാൻ മരിക്കുന്നു, എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നു, ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്ക് വരില്ലായിരുന്നു. ഇപ്പോഴാണ് അത് മാറി കുറച്ചും കൂടെ സിനിമയായിട്ട് അത് കാണാൻ തുടങ്ങിയത്. ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോ ആസിഫിന്റെ ബ്രദർ അസ്കർ അലിയും സിനിമകളൊക്കെ ചെയ്തു തുടങ്ങി. മൂന്ന് സിനിമകൾ ചെയ്തു, നായകനായിട്ട് തന്നെ ചെയ്തു. അപ്പൊ എനിക്ക് ചോദിക്കട്ടെ, ഒരു ആക്ടർ എന്ന നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടോ? കോമ്പറ്റീഷൻ ഒരിക്കലും ഇല്ല എൻ്റെ അടുത്ത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കും ഞാൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എന്ത് ഉപദേശം കൊടുക്കും? ഫോൺ എടുക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഞാൻ ഇപ്പോഴാണ് പിന്നെയും അതിൻ്റെ അകത്ത് കുറച്ച് സീരിയസ് ആയത്. അതെ, വൈഫിന്റെ ഇഷ്ടപ്പെട്ട ഫിലിംസ് ഏതൊക്കെയാണ്? വൈഫിന് ഇപ്പം എനിക്ക് തോന്നുന്നു വിജയ് സൂപ്പറാണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ, അത് നല്ല കോംപ്ലിമെന്റ്. എന്റെ കരിയറിലെ ഏറ്റവും, ഇതുവരെ ഉള്ള കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ്. പിന്നെ ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീഡ്ബാക്ക് വരുന്നത് ഒരു ഏരിയയിൽ പോലും, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളാണ്, ആരും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. നല്ല സിനിമയാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പൊ അത് പേഴ്സണൽ ലൈഫിലും ഫാമിലിയിലും വരുമ്പോൾ തീർച്ചയായിട്ടും വൈഫിന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ വിജയ് സൂപ്പറും പൗർണമിയാണ്. ഓക്കെ, ഗുഡ്. ഇവിടെ എത്തിയിട്ടുള്ളത് പുനലൂർ ആരംപുന്നയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ തന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ നമ്മുടെ യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഈ വേദിയിൽ കൊണ്ടുവരണമെന്ന് പറയാറുള്ള ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ് അലി. ഇന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു എൻറ്റയർ ആംബിയൻസ്. ഇനിയും കുറച്ച് കൂടുതൽ സർപ്രൈസസ് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. Where is Madhumati? Oh, Rimi, Tommy, I love you. Hello. Allu sir, I love you too. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ, അതായത് ആൾക്കാരെ കഴിച്ചിട്ട് ഇത് ഡയാനിലാണോ എന്ന് ചോദിക്കുന്നത് എന്തായിട്ടുള്ളത്? ഞങ്ങളുടെ എന്ന് വെച്ചാൽ കുഴിവട. കുഴിവട, അതൊരു പ്രത്യേക തരം വടയാണ്. എനിക്ക് സാറിന്റെ അഭിനയവും സാറിന്റെ രൂപവും കാണുമ്പോൾ എപ്പോഴും തമിഴിലെ സൂര്യയാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ് ടിറ്റ് ആണ് സാർ. അപ്പം നമുക്ക് ഞങ്ങളത് ഉണ്ടാക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ തള്ളാറില്ല. സത്യസന്ധമായിട്ട് മാത്രമേ പറയാത്തുള്ളൂ. ഞങ്ങളുടെ ഹോട്ടലിൽ മറ്റൊരു പ്രത്യേക ബംഗാളികളില്ല. ഇല്ല ഇല്ല, തലശ്ശേരി തലശ്ശേരി ഫുഡ് വെക്കണതും ബംഗാളികളല്ല. ബംഗാളികളെ ഇല്ല, എല്ലാം ഒറീസക്കാരാണ്. ഡയാന, ഡയാന ഇല്ലേ മാഡം? ഡയാന എല്ലും കഷ്ണം കഴിച്ച പട്ടിക്കൂടിനകത്ത് കയറി കിടപ്പുണ്ടല്ലോ. ആരാ? ആരാ? എം എൽ എ കുറെ നാൾ കഴിയുമ്പോ മൂത്ത് 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 ആരാകും? ചോദിക്കളവി ആരാകും? ആരാകും? മന്ത്രിയാവും. അല്ല, മന്ത്രിയാവും. ഞാൻ അണ്ണാച്ചോട് പഠിച്ച കറുത്ത പാവാട. എവിടെ കറുത്ത പാവാട? എവിടെ
അമ്മ മോഹൻജി വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി പോകുന്നു അപ്പൊ കരിങ്കുടി കാണിക്കണമെന്ന്. എന്റെ ഈ പൈസ ഇല്ലല്ലോ, അമ്മയുടെ കറുത്ത പാവാട വെച്ചാ കരിങ്കുടി ആയിട്ട് കാണിച്ചത്. എന്റെ ദൈവമേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജിസേടന്റെ കാര്യം പറയുമ്പോൾ അല്ലു അർജുൻ എന്നൊരു പേര് നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റൂ. കാരണം 22 ഓളം അല്ലു അർജുൻ്റെ സിനിമകൾക്കാണ് ജിസേടൻ വോയിസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ജിസേടൻ അല്ലുവിന് വേണ്ടി ഡബ് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ബദരീനാഥ് എന്ന് പറയുന്ന സിനിമ അത്ര റൊമാൻറ്റിക് അല്ല സിനിമ, ബാക്കിയെല്ലാം ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ല. മധുമതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ബദരീനാഥ് ഭയങ്കര ലൗഡിൽ സംസാരിക്കേണ്ട സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ് എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് നാഗാർജുൻ സാറിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അല്ലു അർജുനും പ്രകാശ് രാജും ബ്രഹ്മാനന്ദനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ സൈമൾട്ടേനിയസ് റിലീസാണ്, ഒരേ ദിവസം അടുത്ത ആഴ്ച പടം റിലീസാവാണ്. അപ്പോൾ ഞങ്ങൾ ഒരേ മൈക്കിൽ ഞാനും അല്ലുവും പ്രകാശ് രാജും കൂടെ മാറി മാറി ഡബ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഓർമ്മയാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. പെട്ടെന്ന് അല്ലു അർജുൻ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ഒന്ന് മോഡുലേറ്റ് ചെയ്ത് പറയുക എന്നാൽ ജിസേട്ടൻ്റെ ഒരു ഭാവനയിൽ? കോമഡി സ്റ്റാർസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്. യാദൃശ്ചികമായി ആസിഫ് അലിയെ ഇവിടെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. വെറി ഈസ് മധുമതി? ഓ റിമി ടോമി, ഐ ലവ് യു. അല്ലു സാർ, ഐ ലവ് യു ടു. എപ്പോഴും നാളാണ് ഉങ്ങളെ പാക്കണമെന്ന് ആശപ്പെട്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ ഓക്കെ, ശരി സാർ, ശരി സാർ, ഓക്കെ ഓക്കെ. ഹലോ, ഹായ് സാർ, ഹായ്. ഓക്കെ ശരി സാർ, ഹായ് ഹായ് ഹായ്. ഹലോ, ഓക്കെ സാർ, ഓക്കെ 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 സാർ, ഓക്കെ. നമ്മുടെ ഈ ശ്രീകുമാർ അണ്ണങ്ങളെന്ന് വിളിക്കുന്നത്, നമ്മുടെ ഈ 150-ാം ദിവസത്തിന് എന്താണെന്ന്? ഏത് പടം? ഒടിയൻ നടത്തിയ ശ്രീകുമാറിന്. ഇത് വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സിനിമയുടെ 50-ാം ദിവസം ആയതിന്റെ ചെറിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. അണ്ണൻ കേട്ട് വേണം, അണ്ണ വിളിക്കാം. നിങ്ങൾക്ക് വന്ന സ്ഥലം മാറിപ്പോയെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചല്ലോ? എന്താ പറഞ്ഞത്? ശ്രീകുമാറിനെ വിളിച്ചേ. ഏത്? അവിടെ എന്താ പുള്ളിക്ക് എന്താ പ്രശ്നം? പുള്ളിക്ക് 150-ാം ദിവസം ആഘോഷത്തിന് നമ്മൾ എന്ത് ഫുഡാ കൊടുക്കാൻ പോകുന്നതെന്ന്? പുട്ടായിക്കോട്ടെ, പുള്ളിക്ക് അതാണ് ഇഷ്ടം. നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരാണോ? പരിചയപ്പെടുത്തിയോ? ഞാൻ ഡയാന കേറ്ററിംഗ് സർവീസ് എന്ന് പറയുകയാണ്. ഓ ശരി ശരി. ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ശാഖകൾ തുറക്കുന്നേ ഉള്ളൂ. ഡയാന എല്ലായിടത്തും പുട്ട് തന്നെയാണോ? പുട്ടുണ്ട്, ഇല്ല ചില സ്ഥലത്ത് വേറെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. എനിക്ക് സാറിന്റെ അഭിനയവും സാറിന്റെ രൂപവും കാണുമ്പോൾ എപ്പോഴും തമിഴിലെ സൂര്യാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ് ഡിറ്റ് ആണ് സാർ. അപ്പം നമുക്ക് ഞങ്ങൾ അത് ഉണ്ടാക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ തള്ളാറില്ല. സത്യസന്ധമായിട്ട് മാത്രമേ പറയാത്തുള്ളൂ. പിന്നെ സാറേ, പിന്നെ ഞങ്ങൾ വന്നത് നിങ്ങളുടെ സിനിമയുടെ 50-ാം ദിവസം ആഘോഷിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് തന്നെ കാറ്ററിംഗ് തരണം. പുട്ട് വിളമ്പാൻ മാത്രമാണോ? അല്ല സാർ, എല്ലാം ഉണ്ട്. പുട്ടുണ്ട്, നൂഡിൽസ് ഉണ്ട്, അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, പത്തിരിയുണ്ട്, പിന്നെ ഊത്തപ്പമുണ്ട്, ബിരിയാണിയുണ്ട്, ഏതിനും ബിരിയാണി, ദം ബിരിയാണിയുണ്ട്, കലം ബിരിയാണിയുണ്ട്, കുഴിമന്തിയുണ്ട്. സാറിന് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ഞങ്ങൾ കൊണ്ടുതരും സാർ. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ, അതായത് ആൾക്കാർ കഴിച്ചിട്ട് ഇത് ഡയാനയിലാണോ എന്ന് ചോദിക്കുന്നത് എന്തായിട്ടുള്ളത്? ഞങ്ങളുടെ എന്ന് വെച്ചാൽ കുഴിവട. കുഴിവട അതൊരു പ്രത്യേക തരം വടയാണ്. നരേന്ദ്രമോദി കൊല്ലത്ത് പാല ഉദ്ഘാടനം ചെയ്യുന്നു. കളയല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഓർഡർ എടുക്കട്ടെ. പുള്ളി വന്നപ്പോഴും ഈ കുഴിവട ചോദിച്ചു വന്നായിരുന്നു സാർ. അപ്പൊ ഞങ്ങളുടെ മാഡം ആസിഫ് സാറിന്റെ ഒരു കടുത്ത ആരാധികയാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ്. അപ്പം മാഡം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. മാഡം എന്ന് വെച്ചാൽ ഈ പാചകം എന്ന് പറഞ്ഞ ഭയങ്കര പാചകത്തിലെ കരണ്ടടിപ്പിക്കേണ്ട അവസ്ഥ വരെ വരുമോ? കരണ്ടി എടുത്ത് ചില സമയത്ത് ഇങ്ങനെ അടിക്കും. മാഡം, മാഡം, മാഡം വരൂ. സാർ, എൻ്റെ പേര് ഡയാന. സാർ, ഞാൻ സാറിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് സാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. രസമുണ്ട്? രസം ഭ്രാന്തമായി കുക്ക് ചെയ്യുന്ന
ഒരു മിനിറ്റ്, ഞങ്ങളുടെ പടത്തിന്റെ 50-ാം ദിവസം നിങ്ങൾ എന്താണ് വിളമ്പാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ എല്ലാം ചെയ്യും. ഞാൻ ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള വിദേശ രാജ്യങ്ങളെല്ലാം പോയി പഠിച്ചതാ. നമ്മുടെ കുഴിവട വേണമെന്ന് ചോദിച്ചോ മാഡം. ഭയങ്കര ഫേമസാ. മാങ്ങ ഇട്ട് വെച്ച് മീൻകറി വേണം. മാങ്ങ ഇട്ട് വെച്ച് ഏത് മാങ്ങയാണ് സാർ? കോട്ടക്കുണമാണ്. പച്ചമാങ്ങ. അവിയല് വേണം. അവിയല്. മറ്റേ തൂക്ക് കൂട്ടാൻ എല്ലാം അതെല്ലാം വേണം. അത് തൂക്ക് കൂട്ടാൻ. അപ്പൊ തൂക്ക് ഉണ്ടോ? അതിൽ ഏത് കൂട്ടാൻ വെച്ചാലും പ്രശ്നമല്ലോ. ഇനി അടുത്തത് എന്താണ് സാർ? നല്ല മീൻ വറുത്തത് വേണ്ടേ? മീൻ വറുത്തത് വേണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? കിട്ടുന്ന ഫിഷ്. പാലക്കാട് മട്ടയുണ്ട്, ചമ്പാവുണ്ട്, ജയുണ്ട്, വെള്ളയുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞു ശരി. വിജയ് സൂപ്പർ കളിക്കുന്ന എല്ലാ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നമ്മളത് സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളൂ. നമ്മുടെ ഹോട്ടലിൽ എല്ലാം സ്പെഷ്യൽ ആണ്. ശരി, പറ്റിക്കില്ലല്ലോ. ഇത് ഞങ്ങളുടെ കാറ്ററിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ടൈം ആണ് നിങ്ങളുടെ കയ്യിൽ. ഞങ്ങളുടെ ഹോട്ടലിൽ മറ്റൊരു പ്രത്യേക ബംഗാളികളില്ല. ഇല്ല, തലശ്ശേരി ഫുഡ് വെക്കണതും ബംഗാളികളല്ല. ബംഗാളികളെ ഇല്ല, എല്ലാം ഒറീസക്കാരാണ്. അഡ്വാൻസ് ഒരു 50,000 രൂപ. ഞങ്ങൾ 50,000 ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണ്. 50-ാം ദിവസമാണ്. ഒരുപാട് കുടുംബങ്ങളൊക്കെ സിനിമ കാണാൻ വരും. ഓക്കെ, കൃത്യമായിരിക്കണം. പെണ്ണുങ്ങളുടെ നമ്പർ പഠിക്കാനുള്ള മിടുക്കുണ്ടല്ലോ. പിന്നെ ശരി ശരി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞെട്ടിക്കണം. ഞെട്ടിരിക്കും അല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഞെട്ടിക്കണം. ഓക്കെ, അപ്പൊ സന്തോഷം. നമുക്കൊരു ഓർഡർ 9207066. വാട്സപ്പ് ഉണ്ട്. മേളത്തിനോട് പറഞ്ഞില്ല അത്. എടുത്തോളൂ, നോക്കൂ. ഞാൻ സംസാരിക്കാം. ആദ്യം ഒന്ന് എടുത്തു നോക്കൂ. കിട്ടുന്നില്ല. ഞാൻ തരാം. 9895795755. ഞാൻ സംസാരിക്കും. ഹലോ ഹലോ, ഡയാന. ഡയാന ഇല്ലേ മാഡം? ഡയാന എല്ലും കഷ്ണം കഴിച്ച പട്ടിക്കൂടിനകത്ത് കയറി കിടപ്പുണ്ടല്ലോ. ആരാ? ആരാ? ഡയാന എല്ലും കഷ്ണം കഴിച്ചിട്ട് കൂട്ടി കയറിയെന്ന്. ഡയാന ഇപ്പൊ ഇവിടുന്ന് പോയതേ. ഞങ്ങളുടെ മാഡം ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോയതേ ഉള്ളു. മാഡം അവിടെ എന്താ എല്ലും കഷ്ണം കഴിക്കുന്നു? ഹലോ 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 സാറേ, നീ ആരാടാ? ഞങ്ങളുടെ മേഡം എല്ലും കഷ്ണം കഴിച്ചെന്ന് പറയാൻ നീ ആരാടാ? തണ്ടി, നീ നിന്റെ മേഡത്തിന്റെ കാര്യമല്ല. ഞാൻ എന്റെ പാട്ടിലെ എല്ലും കഷ്ണം നിന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ ആരാടാ? എന്നോട് ചൂടാവും. നീ ആടാ? എന്റെ മോളിലോട്ട് വിളിച്ചിട്ട് നീ ആരാ എന്നോട്? ഞങ്ങളുടെ മേഡത്തിന് നീ ഒളിപ്പിച്ചു വെച്ചേക്കല്ലടാ. തുറന്നു വിടാ ഞങ്ങളുടെ മേഡത്തിന്. എനിക്കിപ്പോ നിന്റെ ഒക്കെ അസുഖം മനസ്സിലാണ്. അല്ലെങ്കിലും അങ്ങനെ വീട്ടിലോട്ട് നീയൊക്കെ ഫോൺ ചെയ്തേച്ചാ നിന്റെ ഒക്കെ അടവ് എനിക്കറിയാം. അവിടെ അവരുണ്ടോ ഇവരുണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കും ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, സഭ്യമായ സിനിമ മാത്രം ചെയ്യുന്ന ഇയാള് നിങ്ങളെ ഇടിക്കൂലെന്ന്. അവര് നമ്പർ മാറിപ്പോ. അവര് നമ്പർ അവര് നമ്മളെ അവര് പറ്റിച്ചാണോ? ഒന്നൊരാഴ്ചയുള്ളു സാർ. അവരെ പറഞ്ഞല്ലോ കാശ് കൊടുത്തു സാർ. ഇപ്പൊ ഞങ്ങൾ എന്താ തരേണ്ട? ഞങ്ങൾ ഇപ്പൊ എന്താ ഞങ്ങൾ അടിക്കരുത്. ഞങ്ങളുടെ കാശ് തിരിച്ചോ? ഇന്നലെ ജോയിൻ ചെയ്ത സ്റ്റാഫാണ്. എനിക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ല. എനിക്ക് ആരെയും അടികൊള്ളാൻ താല്പര്യം. ശരീരം
നോക്കിട്ടോട്ടെ, കാർ പോയില്ലെന്ന് നമുക്ക് അറിയണമല്ലോ. ഞാൻ പുറത്തുനിന്ന് നോക്കിട്ടോട്ടെ സാറേ. കാശ് കൊടു. ഞങ്ങള് തന്ന 50,000 രൂപയാണ് ഈ അരപ്പവന്റെ മാല കൊണ്ട് ഞങ്ങൾക്ക് എന്താവാനാണ്? സാർ ഒരു 25,000 രൂപ ഇരിക്കട്ടെ. 25,000 ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ തരും. ഇപ്പൊ തരണം. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ സാറേ. ഒരു മനുഷ്യത്വപരമായി നിങ്ങൾ വലിയ നിങ്ങൾ പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തത്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ എച്ചി കണക്ക് പറയരുത്, മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾ 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 പരിഹാരം തരാതെ പോകാൻ പറ്റില്ല. ഒരു കാരണവശാലും പോകാൻ പറ്റില്ല സാറേ. പറ്റില്ല, ഇരിക്കട്ടെ സാറേ. അപ്പൊ ഇത് ശരി, അരപ്പവെങ്കിൽ അരപ്പവൻ, മോതിരം ഇരിക്കട്ടെ. ശരി, അപ്പൊ ബാക്കി തരാനുള്ള ബാക്കി 25,000 രൂപ തരും. അത് 25,000 രൂപ മറ്റന്നാൾ വീട്ടിലെത്തി. വാക്കാണല്ലോ, വാക്കാണ്. ശരി, വാക്കാണ് സത്യം. ഞങ്ങളുടെ പൈസയോ കൊള്ളാലോ? അല്ല, പരിപാടിയാണല്ലോ. ഞാൻ വാങ്ങിച്ചെന്ന മാലയല്ലേ നമുക്ക്. അല്ലെങ്കിൽ മാല വേറെ ഒരു മുറകുമില്ല തിരിച്ചു. ഇത് ഈ ഫോൺ നമ്പറിന്റെ പ്രശ്നമായിരിക്കും. അല്ലാതെ ഹലോ, മിസ്റ്റർ സംവിധായകൻ, മിസ്റ്റർ നടൻ, ആ മാല ഒന്ന് കല്ലിലിട്ട് ഉരച്ച് നോക്കണം. ചെമ്പാണ് ചെമ്പ്, റോൾഡ് ഗോൾഡ്. ഇനി ബാക്കി പൈസയ്ക്കും മാലയ്ക്കും. എന്താ സംഭവം? ഇയാള് ഞങ്ങള് ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ കാശ് എണ്ണി നോക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഉപയോഗിക്കാൻ പറ്റിയിരുന്ന കള്ള നോട്ട് ഉണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് നോട്ട്, അത് ഞാൻ എടുത്തു കൊടുത്ത്. കാശ് പോയിട്ടില്ല, കാശ് പോയിട്ടില്ല. ജതിഷേടാ, ഇന്ന് ജിസേട്ടനും ആസിഫും എത്തിയത് കൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ട് പ്ലാൻ ചെയ്തൊരു പ്ലേ തന്നെയായിരുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഡയാനയായിട്ട് എത്തിയത് ശരിക്കും ഡയാനയല്ല, ആള് നമ്മുടെ വിജയ് സൂപ്പറും പൗർണമി എന്ന സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ല ഒന്നാം തരം തേപ്പുകാരിയുടെ റോൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത വളരെ ശാലീനവതിയായ എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് കാസ്റ്റ് ചെയ്തു നമ്മൾ ചിന്തിച്ചു. അതാണ് ജിസ് ജോയ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉഗ്രം കൈഡി. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ വിവ്യ. വിവ്യ ഒരു പ്രൊഫഷണൽ മോഡലാണ്, എത്രയോ ആഡ് ഫിലിംസിലൊക്കെ തന്നെ ഭാഗമായ ഒരാൾ തന്നെയാണ്. ഈ മുഖം നമുക്ക് അതുകൊണ്ട് തന്നെ അമ്മുമ്മയായിട്ടും ഒക്കെ അഭിനയിച്ച ഒരാളാണ്. ഞാൻ ഈ അടുത്തും കൂടെ ഒരു സ്വർണത്തിന്റെ പരസ്യം കണ്ടപ്പോ ഞാൻ സുഹൃത്തു ഇത്ര സുന്ദരിയെ പെൺകുട്ടി മിക്കവാറും ബോംബെ മോഡൽസ് ഒക്കെ ആയിരിക്കുന്നു. ഇനി ഒരൊറ്റ കാര്യം, എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്ക് വിവ്യയും മീരയായിട്ടുള്ള ഒരു റാം വാക്ക് ഇപ്പൊ നമുക്കൊന്ന് കാണാം. വലിയ കൈയടി കൊടുക്കും, മൂന്നേരും കൂടെ മത്സരിക്കാൻ. ഓക്കെ, വളരെ സീരിയസ് ആണ്, വളരെ സീരിയസ് ആയ ഒരു മോഡലായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ ആസിഫിനെയും ജിസിനെയും ക്ഷണിക്കുകയാണ്. മൂന്ന് പേരിൽ ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്? റിമി ടോമി, എനി ഡേ. റിമി ടോമി, റിമി ടോമിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് സൂപ്പർ എനർജറ്റിക് ആൻഡ് ബബ്ലി റിമി ടോമി. ഓക്കെ, വിന്നറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആസിഫ് പറഞ്ഞുകൊണ്ട് സത്യമാണോ എനിക്ക്? സത്യമാണ്. അതിനുള്ള ഉത്തരം ഈ കയ്യടികൾ.
രാജ്യ സേവനവും നാടിനെ സേവിക്കലും ഒക്കെ നല്ല പരിപാടി തന്നെയാണ്. എന്നാൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ട് നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ് ഒരു സ്ട്രോങ് പെർഫോമൻസുമായിട്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എം എൽ എ കുറെ നാൾ കഴിയുമ്പോ മൂത്ത് 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 ആരാകും? ചോയ്ക്കളവി ആരാകും? ആരാകും? മന്ത്രിയാവും. അല്ല, മന്ത്രിയാവും. ഒരു 2 കോടിയൊക്കെയാണ് പാർട്ടി കിട്ടിയെന്ന്. ഈ കൈമറിഞ്ഞ് 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 എന്റെ കയ്യിൽ വരുമ്പോ ഒരു 500 രൂപയെങ്കിലും കിട്ടും. 500 രൂപ. അമ്മ മോഹൻജി വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി പോകുന്നു, അപ്പൊ കരിങ്കുടി കാണിക്കണമെന്ന്. എന്റെ പൈസ ഇല്ലല്ലോ, അമ്മയുടെ കറുത്ത പാവാട വെച്ചാ കരിങ്കുടി ആയിട്ട് കാണിച്ചത്. എന്റെ ദൈവമേ, നിങ്ങൾക്ക് എന്താ ജോലിയില്ല? ഇപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം. അതൊരു ജോലിയാണോ? ജോലിയല്ല, സേവനമാണ്. പിന്നത് ജോലിയായി മാറി. അത് നാട്ടുകാർക്കാണല്ലോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും നമ്മുടെ കേരളം അറ്റൈൻ ചെയ്തൊരു സക്സസ് എന്ന് പറയുന്നത് ഇൻകംപാരബിൾ ആണ്. ഇത്രയൊക്കെ മുന്നേറിയാലും ഇന്നും നമ്മുടെ നാട്ടിൽ അഭിമാന കൊലകളും ദാരുണമായ കൊലപാതകങ്ങളും അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ട്രെയ്റ്റ്, ഒരു മെസ്സേജ് എന്ന രീതിയിൽ ഒരു സൂപ്പർബ് ആക്ടാക്കി മാറ്റിക്കൊണ്ട് കോമഡി സ്റ്റാർസിലെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അരവിന്ദായ ഞാൻ കേരളത്തിലെയും സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെയും മനസ്സേച്ഛയും മുൻനിർത്തിയും നിർവഹിക്കുമെന്ന്. ഇന്നലെ കായിക മന്ത്രിയായിരുന്നു, മിഞ്ഞാന്ന് വൈദ്യുതി മന്ത്രിയായിരുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയായി. പുരോഗമനമുണ്ട്, എന്തെങ്കിലാവട്ടെ. അമ്മ, ഇതൊരു മലപ്പൊടിക്കാരന്റെ സ്വപ്നമല്ല. നോക്കിക്കോ, നാളെ രാഷ്ട്രീയത്തിൽ ഞാൻ ശോഭിക്കാൻ പോവാണ്. യുവതലമുറയുടെ ആവേശവും പ്രതീക്ഷയുമാണ് ഈ അരവിന്ദ്. മധുരം നീ നേരത്തെ പറഞ്ഞ ആവേശവും പ്രതീക്ഷയിട്ട് കലക്ക്, മധുരം കിട്ടും. കോമഡി അടിക്കല്ല കളവി, ഞാൻ പറഞ്ഞ പഞ്ചാര ഇല്ലെന്ന്. അമ്മ, പഞ്ചാര മേടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയതാ. അപ്പോഴാണ് മോഹൻജി പറഞ്ഞത് സെക്രട്ടറിന്റെ അവിടെ ഒരു ധർണയുണ്ടോ അങ്ങോട്ട് വരെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ പോലീസുകാർ വെറുതെ വിടുവോ? അവര് വെള്ളം വെച്ചടിച്ച് പഞ്ചാര അലിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യണം? അത് എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കല്ലേ അറിയൂ. ഞാൻ മിഞ്ഞാന്ന് അണ്ണാച്ചോട് വെച്ച കറുത്ത പാവാട എവിടെ? കറുത്ത പാവാട എവിടെ? അമ്മ മോഹൻജി വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി പോകുന്നു, അപ്പൊ കരിങ്കുടി കാണിക്കണമെന്ന്. എന്റെ പൈസ ഇല്ലല്ലോ, അമ്മയുടെ കറുത്ത പാവാട വെച്ചാ കരിങ്കുടി ആയിട്ട് കാണിച്ചത്. എന്റെ ദൈവമേ, ഇവന്റെ മോഹൻജി കാരണം ബാക്കിയുള്ള നാണവും മാനും ഒക്കെ പോയി. നാണം കേട്ടോന്ന്, ഈ ബ്ലൗസ് കണ്ടോ നീ, തുന്നി നടക്കാൻ ഞാൻ നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക്. അമ്മ, നാണക്കേടിനെ കുറിച്ച് അമ്മ പറയല്ലേ. അമ്മയ്ക്ക് അറിയാമോ, കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ മൂട് കീറിയ നിക്കറൂട്ട് കൊണ്ട് പോകും. എന്നിട്ട് ആരും അറിയാതെ ക്ലാസിന്റെ ബാക്കിൽ ഞാൻ ഒളിച്ചിങ്ങിരുന്നപ്പോ കണക്ക് സാറ് പറഞ്ഞ് എടാ വന്ന് 2 ഗുണന പട്ടിക എഴുതാൻ. ആ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടയിൽ കൂടെ ഞാൻ പോയപ്പോ ക്ലാസ് റൂമിൽ മൊത്തം കൂട്ട ചിരി. എന്നിട്ട് ആ ബോർഡിൽ എഴുതിയപ്പോ ചിരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാരും ചിരിച്ച്. അത്രയ്ക്ക് നാണക്കേട് വരത്തില്ലല്ലേ. നീ എന്തെങ്കിലും ഒന്ന് നന്നാവൂ എന്റെ മോനെ. നന്നാവൂ അമ്മ, പക്ഷെ കുറച്ച് സമയം എടുക്കും, പെട്ടെന്നൊന്നും നന്നാവത്തില്ല. അമ്മ, ഈ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഘട്ടം ഘട്ടമായിട്ടേ രക്ഷപ്പെടൂ. ഇപ്പൊ അമ്മ ആരാ? അണിയുടെ അമ്മ. അണിയല്ലടാ, ഞാൻ ഒരു കെണിയിൽ പെട്ടിരിക്ക. അതല്ല, ഇപ്പൊ അമ്മ ഞാൻ എന്ന അണിയുടെ അമ്മ. കുറച്ച് നാൾ കഴിയുമ്പോ ഈ അണി മൂത്ത് 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 ആരാവും? ഇങ്ങനെ ചട്ടൊക്കെ തയ്ക്കേണ്ട കാര്യമില്ല. എം എൽ എയുടെ അമ്മ ആയിക്കഴിഞ്ഞ് എം എൽ എ കുറെ നാൾ കഴിയുമ്പോ മൂത്ത് 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 ആരാകും? ചോദിക്കളവി ആരാവും? ആരാകും? മന്ത്രിയാവും. അല്ല, മന്ത്രിയാവും. അപ്പൊ അമ്മ ആരാ?
മന്ത്രിയുടെ അമ്മ അങ്ങനെ മന്ത്രിയായിട്ട് കൊടിവെച്ച കാറിൽ ഞാൻ ഒരു വിരക്കമുണ്ട്. വന്ന് ഇവിടെ കാറ് സ്കിഡ് ചെയ്തങ്ങോട്ട് നിർത്തിയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടേ ഞാൻ മന്ത്രിസ്ഥാനത്തോട്ട് കയറിയിരിക്കത്തുള്ളൂ. അല്ല, ഇതിനൊക്കെ കൂടി ഏകദേശം എത്ര കാലം എടുക്കും? ഒരു 50 വർഷമെങ്കിലും എടുക്കും. ആ, അപ്പൊ നീ അമ്മയുടെ കൈ കൊണ്ട് വെള്ളം കുടിക്കൂല. അമ്മയുടെ കുഴിമാത്രത്തിൽ തെങ്ങില്ലേ, അവിടെ നിന്ന് രണ്ട് കരിക്കെടുത്ത് കുടിച്ചിട്ട് എന്റെ മോൻ പോയാ മതി. അവൻ അമ്മേന മന്ത്രി കസറിൽ കയറ്റാൻ നടക്കണം. അരവിന്ദ് പുറത്ത് മാത്രമേ ഉള്ളൂ വിജയം, വീട്ടിൽ വന്ന പരാജയമാണ്. ഈ തള്ളണ മോൻ കാണുമ്പോൾ ഇതെല്ലാം ആദ്യം കമ്പനി നന്നാവണം, എന്നാലേ പ്രോഡക്റ്റ് നന്നാവും. മണിമാളിക ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, കണ്ടോ കറക്റ്റ്. ആ മഹിഴ്മതി കൊട്ടാരം രാജമൗലി വിളിച്ചായിരുന്നു, അടുത്ത ബാഹുബലി ഇവിടെ ഷൂട്ട് ചെയ്യട്ടോ. സത്യം പറയാ, അടുക്കള പണിക്ക് പോകണോ അതോ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ? നിങ്ങൾ എപ്പൊ പറഞ്ഞു അത് മാത്രം പറയുന്നത്? ഹലോ, ആ എടാ, 10 ലക്ഷം 10 ലക്ഷം എവിടെ വെച്ചോ? 9 ലക്ഷം അല്ലേ? ആ 9 ലക്ഷം നമുക്ക് കിട്ടിയല്ലോ. ആ 9 ലക്ഷം എവിടെ വെക്ക്. ഓക്കെ ഓക്കെ. കളവിക്ക് പെട്ടെന്ന് ഒരു സ്നേഹം. എന്തൊരു കളവി! അല്ല, അപ്പൊ വെറുതെ പറഞ്ഞല്ല, നിനക്ക് പൈസ എല്ലാം കിട്ടല്ലോ. 9 ലക്ഷം. 9 ലക്ഷം എടാ, നീ ഒരു 2 ലക്ഷം കൊണ്ടാടാ, നമ്മളെ വീട് ഒന്ന് പെയിന്റ് അടിച്ച് ശരിയാക്കാടാ. അത് എടുക്കാൻ പറ്റത്തില്ല. നീയല്ലോ നമ്മളെ പൈസ. നമ്മളെ പൈസ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പൈസ എന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് 5-ന്റെ പൈസ എടുക്കാൻ പറ്റത്തില്ല. എനിക്കൊന്നും ഇല്ലേ? എനിക്കൊന്നും ഇല്ല. ഒരു 2 കോടിയൊക്കെയാണ് പാർട്ടി കിട്ടിയെന്ന് ഈ കൈമറിഞ്ഞ് 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 എന്റെ കയ്യിൽ വരുമ്പോ ഒരു 500 രൂപയെങ്കിലും കിട്ടും. 500 രൂപ. ആ 500 രൂപ നീ ഒരു കിലോ പഞ്ചസാര അടിച്ചോണ്ടിരെ വീട്ടിൽ. എന്റെ അച്ഛൻ എങ്ങനെ കളഞ്ഞിട്ട് പോയായിരിക്കും? ഇതല്ലേ നാക്ക്. ഈ ഫോൺ വരുന്നതിൽ മാത്രം ഒരു കുറവും ഇല്ല. ഇത് ആരാണോ ഇങ്ങനെ വിളിക്കാൻ? ഹലോ, ആ നേതാവേ, എന്ത് കണ്ണൂരിൽ നിന്ന് കുറെ പേര് വരുന്നുണ്ടോ? 25 പേരോ? ഒരു കുഴപ്പമില്ല. അയ്യോ, പാർട്ടി ഓഫീസിൽ പോയല്ലേ, പാർട്ടി ഓഫീസിൽ പോയല്ലേ. എന്റെ വീട് ഇവിടെ കിടക്കുമല്ലേ. 25 പേർക്ക് നല്ലപോലെ ആഹാരമോ? എന്റെ അമ്മ നല്ല കൈപ്പുണ്യാണ്. 25 പേർക്കും അമ്മ അമ്മ റെഡി പറഞ്ഞു. അമ്മ ഓക്കെ പറഞ്ഞു. 25 പേർക്ക് ഓക്കെ. നിങ്ങൾ എപ്പോ വരും? കുഴപ്പമില്ല, പേടിക്കണ്ട. 25 പേരൊന്നും എന്റെ വീട്ടിൽ സുഖമായിട്ട് നിന്നോളും. കാരണം എന്റെ വീട് കിടക്കുമല്ലേ. എന്റെ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു 10 പേർക്ക് കിടക്കാം. അയ്യോ, ബെഡ്റൂം ഇളകി. അതോ ഞാനേ ഇവിടെ ഒരു നിയമസഭയുടെ അടുത്ത് നിൽക്കുക. അതാണ് പട്ടി തെണ്ടി എന്നൊക്കെ വിളി വെക്കുന്നത്. മോഹൻജിയാണ് പറഞ്ഞോഹൻജിട്ട് പറയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും 10 വയസ്സോടെ ഉപകാരമാണ് നിനക്ക്. ഇനി അരവിന്ദ് ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോണ്. ഇനി ഞാൻ പോണ്. ഇനി ഇനി ഞാൻ പാർട്ടി ഓഫീസിൽ പോയി കിടന്നോളാം. ഞാൻ നിക്കത്തില്ല. കളവി, ഞാൻ പോണ്. ഞാൻ പോവാ. നീ വിളിക്കരുത്. ഇപ്പൊ വേണമെങ്കിൽ ഒരു അവസരം തരാം. ഞാൻ പോവും. അങ്ങനെ സൂചിക്കണ്ട, ഞാൻ ഉച്ചക്ക് ചോറ് നിന്നിട്ടേ പോത്തോളൂ. പിന്നെ പോയാണ്. അല്ലെങ്കിൽ തന്നെ ഗതിയില്ലാണ്ടിരിക്കുക. അടുത്താഴ്ച അങ്ങനെ വാ. ഒന്നുമില്ല. ഞാനാ മോഹൻജി. ആ അതന്നെ ഇപ്പൊ എന്റെ അവസ്ഥ. നിങ്ങൾ ഈ പഠിക്കാൻ വിട്ട ചെക്കനെ രാഷ്ട്രീയം പാർട്ടിന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന നശിപ്പിക്കാൻ നോക്കണം. എന്തിനാ മനുഷ്യ? അതെ, ഒരു ഇളയ്ക്ക് അഭിമാനിക്കും കേട്ടോ. കൊടിവെച്ച കാറിലുണ്ടല്ലേ, ഈ ചെറുക്കം പറന്നു പോന്ന കാണും മദാശ്രീ. ഈ മോഞ്ചീര മോനെവിടെ പഠിക്കണേ? ഹൈദരാബാദ്. അവന് കൊടിവെച്ച കാറിൽ പറക്കണ്ടേ? എനിക്ക് അധികാരമോഹം ഇല്ല, എന്റെ മോനും ഇല്ല. അവൻ പഠിക്കട്ടെ. ശരി, നിങ്ങക്കേ നിങ്ങക്ക് എന്താ ജോലി ഇല്ല ഇപ്പൊ? ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം. അതൊരു ജോലിയാണോ? ജോലിയല്ല, സേവനമാണ്. പിന്നെ ജോലിയായി മാറി. അത് നാട്ടുകാർക്കാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോക്കൂടെ മനുഷ്യ? എന്തെങ്കിലും ഒരു ജോലിക്ക് പോക്കൂടെ. വിളിക്കാൻ വേണ്ടോ? എനിക്ക് സൗകര്യം ഇല്ല. അരവിന്ദ്, അരവിന്ദ് ജി, അരവിന്ദ് ജി. മോഹൻജി, എപ്പ ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന്? സ്റ്റേഷനിലായിരുന്നല്ലോ, എപ്പ ഇറങ്ങി? അയ്യോ, ഒന്നും പറയണ്ടല്ലോ, സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലേ. മാറിയോട്ട്, ഒരു ഉപയോഗമില്ല, അവിടെ കയറിയിരിക്കും. മോഹൻജിരിക്കും, മോഹൻജി. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലായിരുന്നോ? ഞാൻ ചെന്ന് അവിടെ കയറി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എസ് ഐക്ക് പെട്ടെന്ന് ആളെ പിടി കിട്ടിയില്ല. എന്റെ അമ്മോ, എസ് ഐ പയനല്ലേ, കാല് പിടിച്ച് കരയാ, കരഞ്ഞു പറയാ, സാറെന്റെ ജോലി തെറിപ്പിക്കില്ലേ, സാറൊന്ന് ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോന്ന്. അയ്യോ,
ഭയങ്കര ഇതായിരുന്നു കേട്ടോ. മോഹൻജി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണോ? ജംഗ്ഷനിലെ മറ്റേ പാർട്ടിക്കാരൻ നമ്മളെ കൊടി കത്തിച്ചെന്ന്. ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത്. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനോ? നമ്മളെ കൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനാണ്, നമ്മളെ സ്വത്താണ്. നമ്മുടെ ജീവൻ കളഞ്ഞും കൊടി കത്തിച്ചോ വരെ നമുക്ക് ഇല്ലാതാക്കണം. ആ കറുത്ത ശക്തികളെ വെട്ടി മാറ്റണം. ഒന്നുകൊണ്ട് പിടിക്കരുത്. ഞങ്ങളെ പാർട്ടി വേറെ പ്രത്യേകത ഉണ്ട്. ഞങ്ങളെ ഈ പ്രശ്നങ്ങൾക്ക് തിരികെ കത്തിച്ചു വിളത്തേ ഉള്ളു. അണികൾ വേണം ആളെ കത്തിക്കാൻ. പാലൂട്ടിയൂട്ടി വളർത്തിയ പൊന്നിൻ്റെ പാദാസരത്തിൻ കിലുക്കം, പാവനമേറുന്ന പൂവിന്നിതളുകൾ പാടെ പറിക്കുന്ന രംഗം. പാലൂട്ടിയൂട്ടി വളർത്തിയ പൊന്നിൻ്റെ പാദാസരത്തിൻ കിലുക്കം, പാവനമേറുന്ന പൂവിന്നിതളുകൾ പാടെ പറിക്കുന്ന രംഗം. ധർണക്ക് പോയേക്കണവൻ. അമ്മ കട്ടൻചായ കട്ടൻചായ അവിടെ ഉണ്ട്. എന്റെ മോൻ എടുത്ത് കുടിക്കാൻ അങ്ങോട്ട്. തള നിങ്ങൾ എന്റെ ഷർട്ട് തയ്ച്ചില്ലയോ? ഷർട്ട് തയ്ച്ചോണ്ടിരിക്കല്ലേ ഇപ്പൊ കൊണ്ടുവരാൻ ഞാൻ. എന്റെ ദൈവമേ അവിടെ ഉണ്ട് മോനെ. അമ്മ വേഷക്കുന്ന ചോറ എന്റെ ദൈവമേ, ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്റെ മോൻ എടുത്ത് തയ്ക്കാൻ അങ്ങോട്ട്. നീ ഇങ്ങനെ എല്ലാം കൂടി പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും ദൈവം? എന്റെ ദൈവമേ അവിടെ ഉണ്ട് മോനെ. നീ എടുത്ത് കഴിക്കുക അങ്ങോട്ട്. ഭക്ഷണം ഞാൻ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അമ്മയുടെ മോനെ അമ്മനെ ആക്കിട്ട് പോയില്ലടാ നീ. ഒന്നുകൊണ്ടും പിടിക്കരുത്. ഒരു കാരണവശാലും പിടിക്കേണ്ട കാര്യമില്ല. അരവിന്ദൻ പോയെങ്കിൽ നമുക്ക് അവരെ 10 വരെ കൊല്ലണം. അരവിന്ദന്റെ ഭാഗത്ത് നീ ആണ് ഈ നേതാവ്, നീ നയിക്കണം. എന്ത് നേട്ടങ്ങളുടെ പേരിലായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവശേഷിപ്പിക്കുന്നത് കണ്ണീരുണങ്ങാത്ത അമ്മമാരെയും കുടുംബങ്ങളെയുമാണ്. ആ കണ്ണീരുപ്പിൽ നനഞ്ഞ നെഞ്ചിൽ കൈചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം കുരുതികളുടെ അവസാനത്തിനായി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. നമ്മുടെ ആസിഫ് അലിയുടെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഈ എപ്പിസോഡിൽ തീരുന്നില്ല. ഇതുപോലൊരു എനർജി പാക്ക് പവർ ഹൗസുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണാനുണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് ഔട്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പം ഈ തവി അങ്ങോട്ട് ഉപേക്ഷിക്കുക, എന്നിട്ടൊരു സ്പൂണിന് കോരി അങ്ങോട്ട് ഇട്ടേച്ച് പരത്താവുന്നതിന്റെ പരമാവധി ഇട്ടങ്ങ് പരത്തുക. അങ്ങനെ തിന്നാ മതി. ഇവിടെ എടാ ഇവിടെ മേടിച്ച മഞ്ഞപ്പൊടി ഒന്നും കാണുന്നില്ലെന്ന്. ഞാൻ മഞ്ഞ ഇട്ടിട്ടില്ലെന്ന്. നീ ആ മഞ്ഞപ്പൊടി എടുത്തെന്ന് ആൾ ഇവിടെ പറയുന്നത്? ഞാൻ മഞ്ഞ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല. ഇത് പിന്നെ എന്നെ 4 മാസം പ്രായമുള്ള കൊച്ചിന്റെ അപ്പി കഴുകിയതാണത്. ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ പല ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. എന്റെ ഭാര്യ സുലോചനയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നീ വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വരുന്നുണ്ടെങ്കിൽ വീടിന്റെ താക്കോല് പൊട്ടി മുറ്റത്തുള്ള ചെടിച്ചട്ടിയുടെ ഇടക്ക് വെക്കേണ്ടതാണ്. ഇവിടെ മൊത്തവും കള്ളന്മാരുടെ ശല്യമാണ്. പിന്നെ മേക്കപ്പിട്ട മൂഞ്ചി നല്ല മുഖം. അല്ല ഞാൻ വിചാരിച്ച ഈ വയറ് ഷോർട്ടായപ്പോ എന്നെ വിളിച്ചായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഹലോ
ചാന്ത് പട്ടിലെ ദിലീപ് 150 kilo ഉള്ള ഗോപിക്ക് ഒന്ന് എഴുന്നേക്കോ. അവക്ക് ഇടി പേടിയാ, പക്ഷെ അവിടെ ഭർത്താവ് ഉണ്ടല്ലേ, അവന് ഇടി നല്ല വാക്ക വെച്ചിടിച്ചേരും.